പഠിക്കാൻ വിദ്യാർത്ഥികളില്ലാതെ കേരളത്തിലെ സർവകലാശാലകൾ. കേരള സർവകലാശാലയിൽ മാത്രം 3000 ബിരുദ സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിയമയുദ്ധങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും നടക്കുന്നതിനിടെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇവിടുത്തെ സർവകലാശാലകൾ ഉപേക്ഷിക്കുന്നതിൻ്റെ കണക്കുകൾ പുറത്തുവരുന്നത്. നാക്കിൻ്റെ A++ യോഗ്യത ലഭിച്ച കേരള സർവകലാശാലയിലടക്കം അഡ്മിഷൻ നടപടികൾ അവസാനിക്കുമ്പോൾ 100 സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ 14 ഗവൺമെൻറ് കോളേജുകളിൽ 192 32 എയ്ഡഡ് കോളേജുകളിലായി 2446 സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്നു. യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന 34 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും 60 സ്വാശ്രയ കോളേജുകളിലുമായി 50% സീറ്റുകളും അപേക്ഷകരില്ലാതെ കിടക്കുകയാണ്. മുൻവർഷങ്ങളിൽ 3 അലോട്ട്മെൻറ്റും 1 സ്പോട്ട് അഡ്മിഷനും നടത്തി കഴിയുമ്പോൾ പ്രവേശനം അവസാനിപ്പിച്ചിരുന്നിടത്താണ് ഇപ്പോൾ 4 അലോട്ട്മെൻറ്റുകളും 2 സ്പോട്ട് അഡ്മിഷനുകളും നടത്തിയ ശേഷവും കുട്ടികളില്ലാത്തത്. അന്യ സംസ്ഥാന സർവകലാശാലകൾ സിലബസുകൾ കാലോചിതമായി പരിഷ്കരിക്കുമ്പോൾ വർഷങ്ങളായിട്ടും കേരളത്തിലെ സർവകലാശാലകൾ സിലബസുകൾ പരിഷ്കരിക്കില്ല എന്നത് വളരെ ഗുരുതരമായ വീക്ഷയാണ്. പരീക്ഷയുടെ റിസൾട്ടുകൾ കൃത്യമായി വരാതിരിക്കുക, റീവാലുവേഷൻ്റെ റിസൾട്ടുകൾ കൃത്യമായി നൽകാതിരിക്കുക, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നൽകാതിരിക്കുക എന്നുള്ളതും സർവകലാശാലയിൽ ഒരു നിത്യസംഭവമായിരിക്കുകയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് തുടങ്ങിയ വിഷയങ്ങളിലാണ് കൂടുതൽ സീറ്റ് ഒഴിവുള്ളത്. ഉയർന്ന മാർക്കുള്ള കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സുകൾക്കും ബിരുദ പഠനത്തിനായി ഇതര സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കും പോകുന്നതും താരതമ്യേന മാർക്ക് കുറഞ്ഞ കുട്ടികൾ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കാൻ വിമുഖത കാട്ടുന്നതും ഇതിന് കാരണമായി പറയപ്പെടുന്നു. പ്രശ്നത്തിന്റെ ഗൗരവം ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കമുള്ളവർ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.